ഐക്ക് സംസ്ഥാനത്ത് വിലക്ക് ഏർപ്പെടുത്തണമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കും. CBI രാഷ്ട്രീയ പ്രേരിത ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം പാർട്ടി മുന്നോട്ട് വെച്ചതെന്ന് നിയമമന്ത്രി AK ബാലൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സർക്കാർ തലത്തിൽ ഇനി ഇതുവരെ ആ രൂപത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില് പ്രധാനപ്പെട്ട ഘടക കക്ഷികളൊക്കെ തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഈ ഒരു രൂപത്തിലുള്ള തീരുമാനം എടുത്തത്. മാത്രമല്ല, ഗീതാരാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഈ ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിവിടെയുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് അറിയില്ല. ഇത് രണ്ടാമതും ഒരു പ്രശ്നം ആർബിട്രറിയായി ഒരു സംസ്ഥാനത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയുടെ കടന്നുകയറ്റം ഒരു രാഷ്ട്രീയ പ്രേരിതമാകുന്നു എന്ന ഒരു സംശയം ഉടലെടുത്തു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എം എൽ എ കൊടുത്ത പരാതിയിൽ സാധാരണ നിലയിൽ അങ്ങനെ പെട്ടെന്ന് CBI ഇടപെടാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല, ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് പ്രകാരം നിൽക്കാത്തൊരു കേസുമാണത്. അത് ആദ്യം തന്നെ ഞാൻ പത്രസമ്മേളനം നടത്തി ഫസ്റ്റില് ഞാൻ തന്നെ പാർട്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ CBIക്ക് തന്നെ അറിയാം അത് CBIയുടെ ദൂരശിക്ഷിക്കകത്ത് വരുന്നതല്ല. KG കമലേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. കമലേഷ്, ലൈഫ് അന്വേഷണം CBI ഏറ്റെടുത്ത അതേ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നീക്കത്തിന് തുടക്കം കുറിച്ചതാണെങ്കിലും അപ്പോൾ ഉണ്ടായില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ വളരെ വേഗം തന്നെ സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെ വേണം അബ്ജോദ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് വട്ടമിട്ട് പറക്കുന്നു. NIA, CBI, കസ്റ്റംസ് ഉൾപ്പെടെയുള്ളവർ പലതരത്തിലുള്ള കേസുകൾ, അതിൽ ലൈഫിലെ അന്വേഷണം, വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെ CBI ഏറ്റെടുത്തതാണ് സർക്കാരിനെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ബംഗാൾ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങൾ CBIക്ക് നേരിട്ട് കേസെടുക്കാൻ എന്നുള്ള ഒരു പൊതു അനുമതി നൽകി ഇത് പിൻവലിച്ചിരുന്നു. അതേ മാതൃക കേരളം നേരത്തെ കൊടുത്ത പൊതു അനുമതി പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറി സർക്കാരിന് മുന്നിൽ വെച്ചത്. അതൊരു ഗൗരവമായി സർക്കാർ പരിഗണിക്കുന്നു എന്നുള്ള രീതിയിലാണ് നിയമമന്ത്രിയുടെയും പ്രതികരണം. നേരത്തെ സാഹചര്യം ഇപ്പോൾ മാറി. ലൈഫിലെ CBI അന്വേഷണം ഏറ്റെടുത്ത നടപടി ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എടുക്കുന്നതിൽ ഒരു വിമർശനം ഉണ്ടാകില്ല പൊതുവിൽ എന്നുള്ളൊരു ചിന്തയിലേക്ക് സർക്കാരും CPMും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടികളിലേക്കൊക്കെ തന്നെ പാർട്ടി ആദ്യം വരുന്നു. അതിന് പിന്നാലെ സർക്കാർ തലത്തിലുള്ള ഒരു ആലോചന ഉണ്ട്, തീരുമാനം വൈകില്ല എന്നൊക്കെയുള്ള സൂചന നൽകുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയാണ് ഏത് തരത്തിലുള്ള ദേശീയ ഏജൻസികളുടെയും അന്വേഷണത്തെ സ്വാഗതം ചെയ്തത്. അങ്ങനെ ഒരു സ്വാഗതം ചെയ്യൽ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു തരത്തിൽ CBIയെ വിലക്കുന്ന ഒരു രീതി, അതെന്തായാലും വിമർശനത്തിന് വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രതിപക്ഷമൊക്കെ ഈ കാര്യത്തിൽ സമ്മർദ്ദത്തിലാകുമെന്നുള്ള കാര്യത്തിലും ഒരു പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് കേരളത്തിലെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. BJP എന്തായാലും ഇത് രാഷ്ട്രീയ വിഷയമാക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും CBI വിലക്കാനുള്ള നീക്കവുമായി CPMന്റെ നിർദ്ദേശവും അനുസരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു തന്നെയാണ് നിയമമന്ത്രിയുടെ വാക്കുകൾ നൽകുന്ന സൂചന. കമലേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും തുടക്കത്തിൽ സർക്കാർ ഇത്തരമൊരു നീക്കവുമായി രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ പരോക്ഷമായെങ്കിലും സർക്കാർ ലൈഫിലെ അന്വേഷണത്തിന് ഭയം നാണെന്നൊക്കെയുള്ള നിലപാടെടുത്തെങ്കിലും ഇനി ഇപ്പോൾ ഈ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതിരോധത്തിലാവുക തന്നെ ആവാനുള്ള സാധ്യത, ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം, രണ്ട് മറ്റ് കോൺഗ്രസ് കൂടി പങ്കാളികളായ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലതിലെങ്കിലും ഇത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചില്ല. എന്തായാലും BJPയുടെ പ്രതികരണം ഉടൻ തന്നെ വരും. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരന്റെ വാർത്താസമ്മേളനം തന്നെ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇക്കാര്യത്തിൽ എന്തായാലും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ചോദ്യമുണ്ടാകും. ഇതിനെ അന്വേഷണത്തെ ഒഴിവാക്കാനുള്ള, കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ബോധപൂർവമായ നീക്കമെന്നുള്ള രീതിയിൽ BJP വിമർശിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ യുവാത്തിൽ ഇനി നിർണായകം. എന്തായാലും CPM ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുകയാണ്. പക്ഷേ അബ്ജോ സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണത്തെ, ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, ഏത് അന്വേഷണ ഏജൻസികളും വരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴും അന്വേഷണ ഏജൻസികളെ പൂർണ്ണമായും CPM നേതാക്കളൊക്കെ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ലൈഫിലേക്ക് എത്തുമ്പോൾ സർക്കാർ തന്നെ നിയമോപദേശം തേടി ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം, അതിൽ സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും വരികയും ചെയ്തു. ഇപ്പോൾ ശിവശങ്കറിനെതിരെ പല ഏജൻസികളും പിടിമുറുക്കുന്നു. ഇന്നലെയൊക്കെ കോടതിയിൽ കൊടുത്ത പലതരത്തിലുള്ള സത്യവാങ്മൂലങ്ങളും വിശദീകരണങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ശിവശങ്കർ
ഉദ്യോഗസ്ഥനെതിരെ നീങ്ങുന്നു കാര്യങ്ങൾ, അത് എവിടെ വരെ എത്തുമെന്നുള്ള ആശങ്ക സർക്കാരിന് മുന്നിലുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സി ബി ഐക്ക് വിലക്കിടാനുള്ള നീക്കവുമായി മുന്നോട്ട്.